എല്ല വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ഇപ്പോൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതായത് 12 മണിയായാലോ ഈ ഒരു റിസൾട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ വരാതിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് റിസൾട്ട് ഇന്ന് പുലർച്ചയോടെ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു 5 മണി 6 മണിയോടെ മാത്രമേ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോഴേ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ രാവിലെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 6 മണിയാകുമ്പോഴേക്കും ഇതിൽ ഈ ഒരു വെബ്സൈറ്റിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുണ്ട് പച്ച കളറിലും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ചുവന്ന കളറിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്നും പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ 13-14 വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ജൂലൈ 18 ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് HSKP വെബ്സൈറ്റ് വഴി ആ ഒരു സമയത്ത് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാതെ വിദ്യാർത്ഥികൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം നടക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനും ശേഷം ഈ ഒരു ഓരോ ജില്ലയിലും താലൂക്ക് അടിസ്ഥാനത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കും. അപ്പോൾ ആ സീറ്റുകൾ വർദ്ധിപ്പിച്ച ശേഷം അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും അലോട്ട്മെൻറ്റായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാവിലെ ഏകദേശം 6 മണിയോടെയാണ് അറിയുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.